മാതൃഭൂമി ന്യൂസ് വാർത്തയിൽ ഇടപെട്ട വനമന്ത്രി എ കെ ശശീന്ദ്രൻ ചിന്നക്കനാലിൽ ആദിവാസികളെ നിർബന്ധിച്ച് കുടിയൊഴിപ്പിക്കില്ല എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കി. വനഭൂമിയിൽ നിന്ന് മാറി താമസിക്കാൻ താല്പര്യമുണ്ടോ എന്ന പഠനമാണ് നടന്നത്. ഉദ്യോഗസ്ഥർ കുടിയിറക്കാൻ നിർബന്ധിച്ചോ എന്ന് പരിശോധിക്കും. ഭൂമാഫിയ ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അതിന് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ലഭ്യമാകുന്ന സ്ഥലങ്ങളെല്ലാം ലഭ്യമാക്കി കാട്ടിനുള്ളിലെ ഇത്തരം പ്രദേശങ്ങളെ വനങ്ങളാക്കി മാറ്റുമ്പോൾ നമ്മുടെ വന വിസ്തൃതിയുടെ ശതമാനം വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയും. ഇപ്പം നമുക്ക് 29%, അത് 33 എത്തിക്കണം ഒരു ടാർഗറ്റാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമൊക്കെ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിപ്പോൾ അല്ല, ഞാൻ പറഞ്ഞു 2019 നിർദ്ദേശിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ചിലപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഉദ്യോഗസ്ഥനത് ദുരുപയോഗപ്പെടുത്തി ആദിവാസികൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് പരിശോധിക്കാം. ലിജോ കൂടുതൽ വിവരങ്ങളുമായുണ്ട്. ലിജോ, ഇപ്പോൾ മന്ത്രി പറയുന്നത് ഈ ആർക്കെങ്കിലും മാറി താമസിക്കാൻ താല്പര്യമുണ്ടോ, മാറി താമസിക്കുന്ന ഭാഗങ്ങൾ കാടാക്കി മാറ്റുക, അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നുള്ള ഒരു പദ്ധതിയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നിർബന്ധിച്ച് അങ്ങനെ കുടിയൊഴിപ്പിക്കാൻ ഒരു ശ്രമം ഉണ്ടായെങ്കിൽ പരിശോധിക്കുമെന്നാണ്. പക്ഷേ രാവിലെ നമ്മൾ ഈ വാർത്ത ആദ്യം കൊടുക്കുമ്പോൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഈ സ്ഥലത്ത് താമസിക്കുന്ന ശ്രീമതി ഓമന പറഞ്ഞിരുന്നു, ഒരു മാസത്തിനകം നിങ്ങൾ ഇവിടെ നിന്ന് പോകണം എന്നൊക്കെയാണ്. അതായത് ഒരു കർക്കശ അല്ലെങ്കിൽ ഒരു ഭീഷണി സ്വരത്തിലാണ് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള മറുപടികൾ കിട്ടിയതെന്നാണ്. തഹസിൽദാർ പോലും ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹവും പറയുകയുണ്ടായി. ഇപ്പോൾ മന്ത്രി ഈ കാര്യങ്ങളെക്കുറിച്ച് ഇനി പരിശോധിക്കണം, നടപടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഈ മന്ത്രിയുടെ ഒരു വാക്കിൽ വിശ്വസിക്കാമെന്ന് കരുതാം. എങ്ങനെയാണ് അവിടെ തഹസിൽദാരോ മറ്റോ ഈ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കുകയുണ്ടായി? അവിടുത്തെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ എന്ത് പറയുന്നു ഇപ്പോൾ? ദിവീഷ്, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, മാതൃഭൂമി ന്യൂസ് രാവിലെ നൽകിയ വാർത്ത മന്ത്രി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. അവിടെ നിന്നും ആദിവാസികൾ ഉൾപ്പെടെയുള്ളവരെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അതിനെ അത്തരത്തിലൊരു നടപടി വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള കാര്യം വനംവകുപ്പ് മന്ത്രി തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ്. അതിലൊരു കാര്യം മാത്രമേ മന്ത്രിക്ക് അവ്യക്തതയുള്ളൂ, നിർബന്ധിച്ചാരെങ്കിലും കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുമെന്നുള്ളൊരു കാര്യം മാത്രമാണ് പുതുതായിട്ട് മന്ത്രി അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം. ഇത് നടന്നു തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് നേരിട്ട് നമുക്ക് ബൈറ്റ് നിന്നേക്കുന്ന ആ സ്ത്രീയും അതോടൊപ്പം തന്നെ നമ്മോട് ഫോണിൽ സംസാരിച്ച സ്ത്രീയും വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് ഇതിനെ നിർബന്ധിച്ച് തന്നെയാണ് അവിടെ നിന്ന് മാറിപ്പോകണം, ഒരു മാസത്തെ ഒരു ടൈം ലൈൻ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണ് മന്ത്രി പറയുന്ന ഇക്കാര്യങ്ങളാണ്. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരു പദ്ധതിയുടെ ഭാഗം പദ്ധതി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നതെന്നാണ് പറയുന്നത്. നിർബന്ധിച്ച് ആരും മാറുന്നില്ല. ആരെങ്കിലും ഭൂമി വിട്ടു പോകാൻ തയ്യാറാണോ എന്ന് ചോദിക്കുക മാത്രമാണ് ചെയ്തെന്നൊരു വിചിത്രമായൊരു ന്യായീകരണമാണ് മന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതായത് ആദിവാസികൾക്ക് അവർക്ക് ഭൂമി പട്ടയം നൽകിയ ഭൂമിയിൽ നിന്ന് മാറിപ്പോകാനായിട്ട് തയ്യാറാണോ എന്നുള്ള ഒരു അത്തരത്തിലൊരു ചോദ്യം ചോദിച്ചെന്നുള്ള ന്യായീകരണമാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. മന്ത്രി ഒരു കാര്യം കൂടെ സമ്മതിക്കുന്നു, നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇതിന് പിന്നിൽ ഭൂമാഫിയയുടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടോ എന്നുള്ളത് കാര്യവും മന്ത്രി സ്ഥിരീകരിക്കുന്നുണ്ട്. അത്തരത്തിലൊരു പ്രവർത്തനം നടക്കുന്നതായും മന്ത്രിക്ക് സംശയമുള്ളതായും വ്യക്തമാക്കുന്നുണ്ട്. ആളുകളോട് ഈ പദ്ധതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് വളരെ തണുപ്പനായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായത്. അതായത് വളരെ ചുരുങ്ങിയ വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അതിനോടൊരു അനുകൂലമായിട്ടൊരു സമ്മതപത്രം നൽകാനായിട്ട് തയ്യാറെടുത്തത്. നിലവിൽ ഏകദേശം 100-ൽ താഴെ കുടുംബങ്ങൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അതിൽ തന്നെ വളരെ കുറച്ച് പേർ മാത്രമാണ് മാറാൻ തയ്യാറാണെന്നുള്ളൊരു സമ്മതപത്രം നൽകിയത്. ആളുകളുടെ പ്രതികരണം വളരെ താഴ്ന്ന രീതിയിലായിരുന്നു എന്ന് പറയുന്നു. ദിവ്യസ് ചോദിച്ച മറ്റൊരു കാര്യം, ഇതിൽ വനംവകുപ്പ് അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന മറ്റൊരു ന്യായീകരണമാണ് അവിടെ നിന്ന് വ്യക്തമാകുന്ന കാര്യം ഇതാണ്. അവർ പറഞ്ഞ ആദിവാസികളെ മറ്റൊരിടത്തേക്ക് താമസിപ്പിക്കുന്ന ഒരു പദ്ധതി അക്കാര്യങ്ങളെക്കുറിച്ചല്ല, മറിച്ച് വനഭൂമിയിൽ താമസിക്കുന്ന മറ്റാളുകൾക്ക് വേറെ ഭൂമി നൽകാൻ തയ്യാറാണ്, അവർക്ക് അങ്ങനെ വേണമെങ്കിൽ പോകാം എന്നുള്ള രീതിയിലുള്ള കാര്യം തമ്മിൽ യാതൊരു മാച്ചുമാവാത്ത രീതിയിലുള്ള വിശദീകരണങ്ങളാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഒരു കാര്യം വ്യക്തമാണ്, ഇതിന് പിന്നിൽ വ്യക്തമായ എന്തോ പ്ലാനിങ്ങൾ നടക്കുന്നുണ്ട്, ആരുടെയൊക്കെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്, ഇതിന് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം കൂടെ വളരെയധികം അന്വേഷിക്കുന്ന കാര്യമാണ്. ഉറപ്പായിട്ടും ബാക്കി തുടർന്നുള്ള സമയങ്ങളിൽ വനംവകുപ്പ് മന്ത്രി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തഹസിൽദാർ ഇത് സംബന്ധിച്ച് കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. കളക്ടർ ഉറപ്പായും അത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടും. ഇന്ന് ഒരു കൂട്ടം ചേരുന്നുണ്ടോ എന്ന് പറഞ്ഞു. അവരെ ആദിവാസികളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഒരു കാരണവശാലും ഇവിടെ നിന്ന് മാറിപ്പോകാൻ തയ്യാറല്ല, ഏത് തരത്തിലും മാറ്റാനുള്ള കുടിയൊഴിപ്പിക്കാനൊരു ശ്രമം നടന്നാൽ അതിനെ പ്രതിരോധിക്കുമെന്ന് തന്നെയാണ് ആദിവാസികളും വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാർ നൽകിയ ഭൂമി മറ്റൊരു പദ്ധതിയുടെ പേര് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇപ്പോൾ അവിടെ കുടിയിറക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.